ഹലോ എവരി വൺ, ദിസ് മിയർ ഷെബിൻ. വെൽക്കം ബാക്ക് ടു ആൻ ദ വീഡിയോ. ഓൾ ഇന്ത്യ റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ചിത്രദുർഗ ഫോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹംപിയിലേക്കാണ്. നമ്മൾ ആനന്ദ ഫിലിമിലൊക്കെ നമ്മൾ കണ്ട ഹംപി. ഓക്കെ, ഹംപിയിൽ ഇതേപോലെ കുറേ ഫോർട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മേഗ ഡിലക്സ് റെസിഡൻസിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ വരികയാണ്, ചിത്രദുർഗ വരികയാണെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഒരു ഹോട്ടൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ 350 രൂപക്കാണ് നമുക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ കിട്ടിയിട്ടു. അപ്പോൾ ബാർഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലും കുറച്ചൊക്കെ കിട്ടും. ഓക്കെ, നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങണം. ഇന്ന് ഗൈസ് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് കണ്ടില്ലേ, അടിപൊളി പാർക്കിങ്ങാണ്. നിങ്ങൾക്ക് കാറോ ബൈക്കോ എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചിത്രദുർഗ ആ ഒരു ടൗണിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹംപി എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഫോർ ലൈൻ ഹൈവേ ഉണ്ടോ. വണ്ടി ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഫീൽ ചെയ്തിട്ട് വണ്ടീനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്ന് നമുക്കൊരു ദാബ നോക്കിയിട്ട് ദാബയിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കട്ടോ. ഇങ്ങനത്തെ യാത്രയിൽ അടിപൊളിയായിരിക്കും ഈ ദാബയിലുള്ള ഫ്രഷ് ഫുഡ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിലായിട്ടുള്ളത് ഏട്ടൻ നമുക്ക് ദോശ ഒക്കെ ഉണ്ടാക്കി തരാണ്. ഓക്കെ, നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദാബകളിൽ നിന്നാണ് നമ്മൾ യാത്രേൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ഫുഡ് കിട്ടും നമുക്ക്, നല്ല ലൈവ് ഫുഡ് കിട്ടും, അതേപോലെ തന്നെ പൈസയും വളരെ കുറവായിരിക്കും. ഓക്കെ, നോക്കട്ടോ. ഒരുപാട് യാത്രക്കാരൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ദോശ വട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റി ഫുഡായിരിക്കും എന്ന്, അതന്നെ അടിപൊളി ഫുഡാണ്. മസാല ദോശയും മസാല ദോശൻ്റെ കൂടെ ഒരു മുളക് ബജിയും കിട്ടി. നല്ല ഫുഡ്. ഇങ്ങനത്തെ ഇങ്ങനത്തെ യാത്രകളിലേ ഇങ്ങനെയുള്ള ദാബകളിൽ നിന്ന് ചെറിയ കടകളിൽ നിന്ന് ഫുഡ് കഴിച്ചു നോക്കണ്ടേ, നല്ല ഒരു അനുഭവം. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരാം. ഇനി ഏകദേശം 80 km മാത്രമേ ഉള്ളൂ ഹംപിയിലേക്ക് കേട്ടോ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 10:30 ഹംപിയിലെത്താം. അപ്പോൾ ഗൈസ് അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനിയും യാത്ര ഉണ്ട്, 2 മണിക്കൂറോളം നമുക്ക് എടുക്കും കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ടുള്ളൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബഡ്ജറ്റായിട്ടുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ കിട്ടണം. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നല്ല പീക്ക് സീസൺ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തു, എല്ലാ സ്ഥലങ്ങളിലും 1000-2000 ഒക്കെ പറയുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ടെൻഡിങ് ഓപ്ഷൻസ് കണ്ടെത്തിയായിരുന്നു ഓൺലൈനിലൂടെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല, നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. കണ്ടിട്ട് ചെറിയ സെറ്റപ്പൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ഹംപി ഫ്രീഡം ക്യാമ്പിംഗ് അവിടെയാണ് ഉള്ളത്. മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു മലയാളിനോട് സംസാരിക്കണം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ആരുമില്ല, കന്നഡ ആണെങ്കിൽ നമുക്ക് തിരിയില്ല. ഞാൻ സംസാരിക്കും കന്നഡ, ഹിന്ദി എല്ലാം സംസാരിക്കും, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. ഓക്കെ, പക്കാ മലയാളയാ, 100% അപ്പൊ നമ്മള് ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. രണ്ട് ദിവസം നമ്മള് പ്ലാൻ ചെയ്ത്, ചിലപ്പോൾ മിക്കവാറും 3 ദിവസം ആക്കേണ്ട ഒരു അടിപൊളി സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ സെറ്റപ്പുകള്. ഇങ്ങനെ ഓരോരോ ക്യാമ്പിംഗ് എന്താ പറയാ, ടെന്റുകൾ അടിച്ചിട്ട് സെറ്റപ്പ്. അപ്പൊ ഇവിടെ എത്ര ക്യാമ്പിംഗ് ആണ് സെറ്റ് ചെയ്യാൻ പറ്റുക? ടോട്ടൽ 36 ടെന്റ് ഒരുമിച്ച്. ഓ, 36 ടെന്റുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. അപ്പം ഹംപി വരുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് റിലാക്സ് ആയിട്ട് നിൽക്കാൻ പറ്റിയ നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മളെ ചാനലിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞാല് കുറച്ച് ഓഫറൊക്കെ തരും. യൂട്യൂബ് ചാനലിൽ കണ്ടുവരികയാണെങ്കിൽ
ഓഫറുകളൊക്കെ കൊടുക്കണം? കൊടുക്കും. അടിപൊളി. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ ഫുഡും ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ? ഫുഡും ഫെസിലിറ്റി നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റ് ആണ്. റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ. ഇന്ന് വൈകുന്നേരം എല്ലാം റെഡിയാവും. എല്ലാം റെഡിയാവും. ഓ സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ, ബാഗും കാര്യങ്ങളൊക്കെ ടെന്റിലേക്ക് മാറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാ ബാക്കി കാര്യങ്ങളൊക്കെ കാണട്ടെ. ഓക്കെ. അപ്പൊ അടിപൊളിയായി സെറ്റ്. അപ്പൊ നമ്മളെ ടെന്റൊക്കെ ഉദയപുരം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലഗേജ് ഇത് അവിടെ. ഒരു പ്ലഗ് പോയിന്റ്, ഒരു ഫാൻ. ഫാൻ എങ്ങനെ ഫാൻ ഇട്ട? ചെറിയ ഫാന്. വാവ് സെറ്റ്. ആ അതെങ്ങനെ വർക്ക് ചെയ്യാ? അത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഡയറക്റ്റ് കണക്ഷൻ. കണക്ഷൻ ഡയറക്റ്റ് കണക്ഷൻ കണക്ഷൻ കിട്ടും. ഓക്കെ സെറ്റ് ഇടോ. നമുക്ക് അതൊക്കെ കാണട്ടെ, ഫുള്ള് കാണിച്ചുതരാ. അടിപൊളി. ഡയറക്റ്റ് ഫ്രം ജപ്പാൻ. ആ ജപ്പാൻ. മൈ വൈഫ് ഫ്രം ജപ്പാൻ. ആ വാവ്. വൈഫ് ഹിയർ? ഇല്ല, ഷീ ഈസ് ഹിയർ. നോ, ഷീ ഈസ് ഇൻ ജപ്പാൻ. ജപ്പാൻ. വാവ്. സ്റ്റോറി ഉണ്ടല്ലോ നല്ലേ. നമുക്ക് ആ സ്റ്റോറി ഒക്കെ നമ്മളെ ചാനലിലൂടെ പറഞ്ഞാലോ. അപ്പൊ നമ്മളിപ്പോ ഹംപിയിലൂടെ ഇങ്ങനെ പോവാട്ടോ. നമ്മളിപ്പോ പോകുന്നത് നമ്മളെ തോമാഞ്ചേരി നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പീരു, പീരു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട് ചെറിയ. പിന്നെ നമ്മൾ പോയിട്ട് ആ ചെറിയൊരു ബോട്ടിംഗ് നടത്തും. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ, അവിടെ പോയിട്ട് നല്ല സൂര്യാസ്തമയം കാണാം. ഓക്കെ, അതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഗൈസ് നല്ല വൈബാണ് കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ഒരു രക്ഷയില്ല, കിഡാണ്. അപ്പം അവർ മലയാളിയാണ് കേട്ടോ, പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. എവിടെ 10-20 വർഷമായിട്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേനു, അവരെ പിന്നെ വൈഫ് എവിടെയായിരുന്നു, ജപ്പാൻ. അപ്പം അതൊക്കെ ഉള്ളത് തന്നെ കേട്ടോ. ഇന്ന് 3:30 ആയപ്പം ഞാൻ എന്നോട് പറഞ്ഞിരുന്നു 3:30 വൈഫ് വിളിക്കുന്നു. അപ്പോൾ 3:30 തന്നെ അവർ വിളിച്ചിരുന്നു. അപ്പം വൈബാണ്, നല്ല വൈബാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന എവിടെക്കാന്ന് വെച്ചാൽ ഇവിടെ വിട്ടാര ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കൊട്ടവഞ്ചി സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ പീരു എന്ന് പറഞ്ഞ ഇവരൊരു ഫ്രണ്ട് ഉണ്ട് നമ്മളെ ടോമാഞ്ചേരിൻ്റെ. അപ്പോൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫുൾ സെറ്റാക്കി വന്നുണ്ട് നമുക്ക് ഇവിടെ ചെറിയ കൊട്ടവഞ്ചിയിലൊരു യാത്രയ്ക്ക് പോയി നോക്കാം. ഇത് കണ്ടില്ലേ, മൊത്തം ഈ റിവറും ആ റിവറിൻ്റെ സൈഡിൽ കല്ലുകളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ. ഓക്കേ, അടിപൊളി. ഇതവിടെ ദൂരെ കാണാം ആ കൊട്ടവഞ്ചിയിൽ പോകുന്ന അവിടേക്കാണ് നമ്മൾ. ഓക്കേ, ഇവിടെ മൊത്തം കുരങ്ങന്മാരാണ്, സിംഹവാലം കുരങ്ങ് പോലത്തെ കുരങ്ങുകളാണ്. നിങ്ങൾക്ക് നോക്കിയേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തുംഗഭദ്ര റിവറിൻ്റെ സൈഡിലാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് ആണ് നമ്മളെ ഹംപിയിലെ കേട്ടോ. നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഇത് മീൻ പിടിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ കൊട്ടവഞ്ചിയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാം. പക്ഷെ നമുക്കിപ്പം ഇന്ന് പോകാനൊരു ഓപ്ഷനും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസാണ്, December 25 ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. നമുക്കിതിങ്ങനെ ആസ്വദിക്കാം ഇവിടുന്ന് കണ്ട്. അടിപൊളിയല്ലേ, ഇവിടെ ഇങ്ങനെ നിന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലാണ് തുംഗഭദ്രയുടെ. ഇവിടെ കണ്ടോ മീൻ പിടിക്കുന്ന ചേച്ചിയും ചേച്ചനും. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. തുംഗഭദ്ര റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവറാണ്, കണ്ടില്ലേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ തുംഗഭദ്രയുടെ സൈഡിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ സുഗ്രീവ കേവ് ഉണ്ട്. അത് രാമായണത്തിലൊക്കെ കുറച്ച് പ്രശസ്തമായിട്ടുള്ളൊരു കേവാണ്. ഒരു രാമായണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുള്ള ഒരു കേവാണ്. അവിടെ എത്തിയിട്ട് അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത്യാവശ്യം നടക്കാണ്ടിട്ടോ സുഗ്രീവാസ് കേവിലേക്ക്. അത് ചെറിയൊരു ഐലൻഡ് എന്നൊക്കെയാണ് ഇവിടുന്ന് പറഞ്ഞത് ഇവർ. ഞാനിങ്ങനെ ചോദിച്ച് പോവാട്ടോ ഓരോ സ്ഥലങ്ങൾ.
അതിൻ്റെ ഒരു രസം വേറെ തന്നെ, നമ്മൾ ഗൈഡ് ആയിട്ട് പോകുന്നേക്കാളും രസമാണ്. അടിപൊളിയല്ലേ വ്യൂ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ ഇതിലൂടെ നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ഗുഹ തന്നെയാണ് സുഗ്രീവാസ് കേവ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, കിഷ്കിന്ധയിലെ രാജാവായിട്ടുള്ള വാലിയുടെ ചെറിയ അനിയനായിട്ടുള്ള സുഗ്രീവ ലോർഡ് രാമയെ കണ്ട സ്ഥലമാണിത് എന്ന് പറയുന്ന കേട്ടോ. നമുക്കുള്ളിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ലോർഡ് രാമയെ സുഗ്രീവ കണ്ടത് കേട്ടോ. ഇവിടെ ഭഗവാന്റെ എന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഈ കേവാണ് കണ്ടോ, ഇതിനുള്ളിൽ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് തിരിച്ചിറങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ സുഗ്രീവാസ് കേവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ എന്തൊക്കെയോ കാഴ്ചകളുണ്ട് ഈ റൂട്ടിൽ. നമുക്കതൊക്കെ പോയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ്, അപ്പോൾ അതൊക്കെ കാണട്ടോ. വിറ്റാല ടെമ്പിളും ഗജല്ല മന്ദിർ രണ്ട് സംഗതികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പോയി നോക്കാം എന്തൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത ടെമ്പിളാട്ടോ. ഇതിലെ ഈ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് അവർ എന്താ പറയുക, കൈപ്പണി വെച്ചിട്ടാണ് ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അന്നത്തെ ഒരു ആർക്കിയോളജി സെറ്റപ്പുകളൊക്കെ ആലോചിച്ചാൽ വേറെ ലെവലാണ്. അപ്പോൾ ഓരോ കല്ലുകളിലും കൊത്തുപണിയാണ്, ഓരോ കല്ലുകളിലും പല പലതരം കൊത്തുപണി, അടിപൊളിയാണ്. അപ്പോൾ അമ്പി വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടെമ്പിളാണ് കേട്ടോ വിറ്റാല ടെമ്പിള്. നോക്കിയാൽ എത്രയുള്ളേ ഈ ഏരിയ മൊത്തം, ഈ ഒരു ടെമ്പിളാണ്. ഇത് ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കാണുന്നതാണ്. അപ്പം നമ്മളെ ഫയർ ക്യാമ്പാണ് മൊത്തമായിട്ട് ചുടുക. ഇതാണ് ടോമിന്റെ ടോമഞ്ചേരിന്റെ. ഒരു മണിയായിട്ടുണ്ട്, ഇപ്പൊ നമ്മളിവിടെ ചില്ലാണ് കണ്ടോ, ഒക്കെ ഇട്ട് കത്തിച്ച് പൊളിക്കാണ്. പിന്നെ മുകളിലൊരു ഇതിന്റെ ഹണീന്റെ കൂടുണ്ട്, തേനീച്ച കൂടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓടേണ്ടി വരും പെടുന്നു. ഇത് കണ്ടോ തേനീച്ചാണ്. അയ്യോ ഒറ്റ കുത്തിട്ടാണ് പണി കിട്ടും. അത് മുകളില് തേനീച്ച കൂടുണ്ട്, അപ്പൊ അത് ഇട്ടിട്ട് അവര് പറക്കാണ്. പുലിയല്ല എന്ന് പറഞ്ഞാൽ പുലിയല്ല, ചിരുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിന് ഒരു സെയിം ചീറ്റപ്പുലിയൊക്കെ പോലത്തെ. അത് രാത്രി
അഞ്ചര മണി മുതൽ 7 മണി വരെ ഒരു ടൈം. ഇവിടേക്ക് വരുമോ? ഇവിടേക്ക് വരും. നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറേണ്ടി? നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരില്ല. വരൂല, നമ്മള് വേലി കെട്ടിയുണ്ട്. അത് കമ്പി വേലി കെട്ടു. കമ്പി വേലി കെട്ടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം 12 മണി മുതൽ 2 മണി. 2 മണി വരെ. ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് വെളിയില് ഉറപ്പാണ്. നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരൂല, വെളിയില്. അപ്പൊ ഇതൊക്കെ ഈ ഫോറസ്റ്റിന്റെ ഏരിയയിലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് നൈറ്റിലെ വിഷ്വൽസ് ഒക്കെ ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, നാളെ രാവിലെ മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യും, സൺറൈസ് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീം മൊത്തമായിട്ടാട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല അടിപൊളി വിഷ്വലൊക്കെ ആയിട്ട് രാവിലെ കാണാം.